ഇന്നത്തെ വീഡിയോ വിപ്പിംഗ് ക്രീമിനെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് ബേക്കേഴ്സ് വിപ്പ് എന്ന് പറയുന്ന നോൺ ഡയറി വിപ്പിംഗ് ക്രീമിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് 160 രൂപയ്ക്കാണ്, 160 160 രൂപ, ചില ഷോപ്പുകളിലൊക്കെ 180 അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 160 ക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, സ്റ്റിഫാണോ അതല്ല ഇതിൻ്റെ ബാക്കി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ക്രീമുകൾ പോലെ തന്നെയാണോ എന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ ഇത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അതായത് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് സ്റ്റിഫിലേക്ക് എത്താനായിട്ട് 4 മിനിറ്റിന് മുകളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വോളിയം, നമ്മുടെ സാധാരണ ക്രീം ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വോളിയം കൂടുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് കൂടുകയൊന്നുമില്ല. നമ്മൾ കുറച്ച് കുറവാണ്, വോളിയം കുറച്ച് കുറവാണ്. പിന്നെ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മധുരം കുറച്ച് കുറവാണ്, മധുരം നല്ലപോലെ കുറവാണ്. ഐസിംഗ് ഷുഗർ ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫ്ലവർ നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് ക്രീം കുറച്ച് നേരം പുറത്തിരിക്കുമ്പോൾ വേഗം മെൽറ്റ് ആവുന്നത് പോലെയുണ്ട്.
ആയിട്ടുള്ള ക്രീമാണ്. ഫ്ലവറൊക്കെ ചെയ്യാൻ ബെസ്റ്റാണ് ഈ ക്രീം. സ്മൂത്തായ ക്രീമാണ്. ഇപ്പോൾ ഫ്ലവറൊക്കെ ചെയ്യാൻ ബെറ്ററാണ്. ഇപ്പോൾ കുറച്ച് കളർ മിക്സ് ചെയ്തതാണ്, ഗ്രീൻ കളർ മിക്സ് ചെയ്തതാണ്. ലൂസ് ആവുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്.